എല്ലാ മാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇപ്രകാരം ഈ മീഡിയയിൽ കൂടെ നിങ്ങളുമായി വചനം സംസാരിപ്പാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം. എല്ലാവർക്കും ഒരിക്കൽ കൂടിയുള്ള സ്നേഹവും വന്ദനവും ബഹുമാനവും അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അതാത് സ്ഥലങ്ങളിൽ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അവിടുത്തെ കൃപകളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ഈ ലോകമെമ്പാടുമുള്ള ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കടന്നു പോകുന്ന മഹാമാരിയുടെ ഭീഷണിയുടെയും ഭീതിയുടെയും നിഴലിൽ എല്ലാവരുമായിരിക്കുമ്പോൾ നമുക്ക് ആശ്വാസവും ധൈര്യവും തരുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, ദൈവത്തിൻ്റെ വചനമാണ്. അതാത് സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് യേശുവിനെ ആരാധിപ്പാൻ കർത്താവ് ഒരുക്കിയ നല്ല കൂട്ടായ്മ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. ഒരുമിച്ച് കൂടി ആലയങ്ങളിൽ കടന്നു വന്ന് ആരാധിപ്പാനുള്ള സാവകാശങ്ങൾ ഇപ്പോൾ ഇല്ല എങ്കിലും നിങ്ങളുടെ ഭവനാന്തരീക്ഷങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ വാഴ്ത്തുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനും കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരോട് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പങ്കുവെക്കുവാനും നിങ്ങളുടെ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുവാനും ഒക്കെ ദൈവം ഇപ്രകാരം നല്ല അവസരങ്ങൾ തന്നിട്ടുണ്ടല്ലോ. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. വാക്കുമാറാത്തവനായ ദൈവം, യഥാവാനായ ദൈവം എല്ലാ കാലത്തും തൻ്റെ ജനത്തിൻ്റെ ആശ്രയമായി സങ്കേതമായി കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ ചിറകിൻ്റെ നിഴലിൽ ശരണം പ്രാപിപ്പാൻ ദൈവമക്കളായി നമുക്ക് ലഭിച്ച നല്ല അവസരത്തിനായി സ്തോത്രം. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ വചനത്തിൽ കൂടിയാണ് ശക്തിപ്പെടുത്തുന്നത്. നമ്മുടെ പ്രയാസവേളകളിൽ തുറന്നു വെച്ച വേദപുസ്തകത്തിൽ കൂടെ അതിൻ്റെ ഓരോ വരികളും ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നതും നമുക്ക് ധൈര്യവും കരുത്തും തരുന്നതാണ്. ദൈവദാസന്മാരിൽ കൂടെ നമുക്ക് കേൾക്കുന്ന നല്ല വചനങ്ങൾ കാലകാലങ്ങളിൽ നിങ്ങൾക്ക് ഉത്തേജനവും പ്രയോജനവും തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇപ്രകാരം അവസരമൊരുക്കിയ ദൈവദാസന്മാരോട് ദൈവമക്കളോടുള്ള വന്ദനത്തെയും സ്നേഹത്തെയും ഒരു പ്രാവശ്യം കൂടി അറിയിക്കുന്നു. ഒരു വചനഭാഗം നിങ്ങളുടെ ചിന്തയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5:1-5 വാക്യങ്ങളെ ആസ്പദമാക്കിയ ഒരു ചെറിയ സന്ദേശമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതിൻ്റെ 5 പ്രാരംഭമായി ഇങ്ങനെ വായിക്കുന്നു. ലൂക്കോസ് 5:5. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് വല ഇറക്കാമെന്ന് പറഞ്ഞു. ആവർത്തിക്കുന്നു. നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് വല ഇറക്കാം എന്ന് പറഞ്ഞു. സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് ഈ വചനം മുഖാന്തരം ദൈവം നമ്മളോട് സംസാരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വചന ഘോഷണത്തിനായി എൻ്റെ യാതരങ്ങളെ ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു, വിനയപ്പെടുത്തുന്നു, സമർപ്പിക്കുന്നു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ലൂക്കോസ് 5. യേശുവും പത്രോസുമായുള്ള സംഭാഷണവും യേശു പത്രോസിനെ പ്രത്യേക രീതിയിൽ ഇടപെടുന്നതുമാണ് ഇവിടുത്തെ ചിന്താവിഷയം. ചില നാളുകൾക്ക് മുമ്പ്, ചിലപ്പോൾ ചില ദിവസങ്ങൾക്ക് മുമ്പായിരിക്കാം, തൻ്റെ സഹോദരനായ അന്ത്രയോസും മറ്റൊരു ശിഷ്യനും യേശുവിനെ, ഗുരു നീ എവിടെ പാർക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ മുമ്പാകെ വന്നു കാണുക എന്ന് പറഞ്ഞ് ഒരു രാത്രി യേശുവിൻ്റെ കൂടെ പാർക്കുകയും പിറ്റേന്ന് ആ ആത്മസന്തോഷത്തോടെ മടങ്ങി ഭവനത്തിൽ ചെന്ന് അന്ത്രയോസ് തൻ്റെ സഹോദരനായ ശീമോനെ അഥവാ പത്രോസിനെ വിളിച്ചിട്ട് ഞങ്ങൾ ക്രിസ്തുവെ അഥവാ മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പത്രോസിനെയും ശീമോൻ അല്ലെങ്കിൽ ശീമോനെയും കൂട്ടി യേശുവിൻ്റെ അടുക്കൽ വരുന്നു. യേശുവിൻ്റെ അടുക്കൽ വന്ന ശീമോനെ കണ്ട ഉടനെ യേശു പറഞ്ഞത്, ബറയോന ശീമോനെ, നിനക്ക് കേഫ എന്ന് പേരാകും. അങ്ങനെ ആദ്യത്തെ കണ്ടുമുട്ടൽ അവിടെയായിരുന്നു. പിന്നീട് ഇത് എത്ര ദിവസം കഴിഞ്ഞാണോ എന്നാണോ എന്ന് നമുക്കറിയത്തില്ല. ഒരു ദിവസം യേശു ഗനസരേത്ത് തടാകത്തിൻ്റെ കരയിലേക്ക് വരികയാണ്. 5:1 വായിക്കുന്നു. അവർ ഗന്നസരേത്ത് തടാകക്കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിനെ അവനെ തിക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. നോക്കുക, ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ, അവിടെ ഭയങ്കര തിക്കാണ്, തിരക്കാണ്. എന്തിനാണ് നിങ്ങൾ തിരക്കുന്നത്? അവർ വേറൊന്നിനും വേണ്ടി തിക്കുകയല്ല. ഇന്ന് ലോകത്തിൻ്റെ തിക്കും തിരക്കും എന്തിനു വേണ്ടിയായിരുന്നു? പണസമ്പാദനത്തിന് വേണ്ടിയുള്ള തിരക്കായിരുന്നു. പേരും പ്രശസ്തിയും പെരുമയും ഉണ്ടാക്കുവാനുള്ള തിരക്കായിരുന്നു. മറ്റ് രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി തങ്ങളുടെ സാമ്രാജ്യങ്ങൾ വലുതാക്കാനുള്ള തിക്കിലായിരുന്നു. മറ്റ് ഓരോ കാര്യത്തിനുള്ള തിക്കും തിരക്കുകളും ഉണ്ടായിരുന്ന ഒരവസ്ഥയ്ക്കാണ് പെട്ടെന്നൊരു ശാന്തത വന്നത്. ഒരു രോഗ വൈറസ് നിമിത്തം, രോഗാണു നിമിത്തം രാജ്യങ്ങൾ ഭീതിയിലായിപ്പോയി, ദേശങ്ങൾ ഭയത്തിലായിപ്പോയി, എല്ലാവരും ഒരു നിമിഷം കൊണ്ട് നിശ്ചലമായിപ്പോയ ഒരു വല്ലാത്ത അവസ്ഥയല്ലേ? പക്ഷേ ഞാൻ ഇന്ന് ചോദിക്കുന്നു നിങ്ങളോട്, നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഏറ്റവും വലിയ തിരക്ക്? എന്തിനാണ് തിക്കേണ്ടത്, തിരക്കേണ്ടത്? ഇവിടെ പറയുന്നു, പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിനെ ഗന്നസരേത്ത്
ഗന്നസരേത്ത് തടാക കരയിൽ യേശുവിനെ തെക്കിക്കൊണ്ടിരുന്നു. അതെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിക്കും തിരക്കും ദൈവശബ്ദം കേൾക്കാനായി മാറട്ടെ. മാറ്റമില്ലാത്ത ദൈവശബ്ദം, ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും മാറ്റമില്ലാത്ത യഹോവയുടെ വചനങ്ങൾ, വാക്തത്വങ്ങൾ, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവശബ്ദം, അത് കേൾക്കാനും കാണാനുമുള്ള തിരക്കാണ് നമുക്ക് വേണ്ടത്. അത് അറിയാനും അറിയിക്കാനുമുള്ള തിക്കും തിരക്കുമാണ് നമുക്ക് വേണ്ടത്. ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന, മനുഷ്യ മനസ്സുകൾക്ക് ധൈര്യം കൊടുക്കുന്ന, ശരീരത്തിന് ആരോഗ്യം കൊടുക്കുന്ന, മനസ്സിന് പുഷ്ടി കൊടുക്കുന്ന ജീവൻ്റെ വചനം. ഹല്ലേലൂയ. ആ വചനത്തെക്കുറിച്ച് പറയുന്നു, ഇത് ജീവനുള്ളതാണ്, ഇത് ചൈതന്യമുള്ളതാണ്, ഇരു വായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. അതിൻ്റെ പ്രവൃത്തി മണ്ഡലങ്ങളെക്കുറിച്ച് പറയുന്നു, ഇത് പ്രാണനെ, ആത്മാവിനെ, സന്ധിമജ്ജകളെ വേർവിടുവിക്കുന്നത് വരെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിൻ്റെ വചനം, കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന വചനം. സ്തോത്രമല്ലേ, പ്രാണന് ആശ്വാസം കൊടുക്കുന്ന ദൈവത്തിൻ്റെ വചനം, അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്ന ദൈവത്തിൻ്റെ വചനം, പ്രബോധനം തരുന്ന ദൈവത്തിൻ്റെ വചനം, ശാസിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ഗുണീകരണം തരുന്ന ദൈവത്തിൻ്റെ വചനം, ദൈവിക ശ്വാസീയമായ ദൈവത്തിൻ്റെ വചനം, സകലത്തെയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തി ഉണ്ടാകട്ടെ എന്ന വാക്കിന് മുമ്പാകെ സകലത്തെയും ഉളവാക്കിയ ഈ ദൈവത്തിൻ്റെ വചനം, ഈ ദൈവത്തിൻ്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ, അത് പ്രമാണിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ, അത് വിളിച്ചു ഘോഷിക്കുന്നവരുടെ കാൽ, പർവ്വതങ്ങളിൽ നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്നാണ് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അതെ, ഗന്നസരേത്ത് തടാകക്കരയിൽ വലിയൊരു പുരുഷാരം, അവർ ദൈവത്തിൻ്റെ വചനം കേൾക്കേണ്ടതിന് യേശുവിനെ തിക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ രണ്ടാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അങ്ങനെ ആൾക്കൂട്ടം തിക്കി തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശു കാണുകയാണ്, രണ്ട് പടക് കരയ്ക്ക് അടുത്ത് ഇരിക്കുന്നത് യേശു കണ്ടു. രണ്ട് പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് യേശു കണ്ടു. ആ പടകിലേക്കൊന്ന് നോക്കിയാട്ട് അതിൻ്റെ വിശേഷത. അതിൽ മീൻപിടുത്തക്കാരുമില്ല, മീനുമില്ല. അവിടെ എഴുതിയിരിക്കുന്നത്, അതിൽ നിന്ന് മീൻപിടുത്തക്കാർ പുറത്തിറങ്ങി വല കഴുകുകയായിരുന്നു. മീനുമില്ല, മീൻപിടുത്തക്കാരുമില്ലാത്ത ഒഴിഞ്ഞ രണ്ട് പടക് കരയ്ക്ക് അടുത്ത് ഇരിക്കുന്നത് യേശു കണ്ടു. വലിയൊരാൾക്കൂട്ടമാണ്, നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ കണ്ടേക്കാം, അവരെല്ലാവരും തിക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ യേശുവിൻ്റെ ദൃഷ്ടി പതിഞ്ഞത് ശൂന്യമായ രണ്ട് പടകിലാണ്. ഇന്ന് ശ്രദ്ധിക്കുക, എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നീ ഇരിക്കുന്ന ഈ അവസ്ഥ കാണുന്നൊരു ദൈവമുണ്ട്, ശൂന്യമായ നിൻ്റെ അവസ്ഥ. എല്ലാവരും പുരുഷാരം തിക്കുന്നതും തിരക്കുന്നതും കാണുന്നുണ്ട്, കൂടെയുള്ള ആൾക്കാർക്ക് കാണുവാനും കേൾക്കുവാനും പലതുമുണ്ട്. ഗലീല കടലിൻ്റെ ഓളങ്ങൾ കാണാനുണ്ട്, നല്ല മന്ദ മാരുതിനവിടെ വീശുന്നുണ്ട്, പച്ച സസ്യങ്ങൾ, മല്ലി, ഫലപുഷ്ടമായ സസ്യങ്ങൾ അതിൻ്റെ ചുറ്റുപാടുമുണ്ട്. പക്ഷേ യേശുവിൻ്റെ ദൃഷ്ടി ചെന്നപ്പെട്ടത് ഒഴിഞ്ഞ ശൂന്യമായ രണ്ട് പടകിലാണ്. ആരും ഗൗനിക്കാത്ത, ആരും ശ്രദ്ധിക്കാത്തതിനെ ശ്രദ്ധിക്കുന്ന യേശു. കാട്ടത്തീയുടെ ഇലകളുടെ മറവിൽ എനിക്കെൻ്റെ യേശുവിനെ കാണണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരുന്ന സക്കായിയെ കണ്ട സ്വർഗത്തിൻ്റെ കണ്ണ്. അത്തിയുടെ കീഴിലിരുന്നു കൊണ്ട് ആരും എന്നെ അറിയുന്നില്ലല്ലോ എന്ന് ഭാരപ്പെട്ട നദനിയേലിനെ കണ്ട യേശുവിൻ്റെ കണ്ണ്. അതെ, അത്തിയുടെ മുകളിലാണെങ്കിലും അത്തിയുടെ ചുവട്ടിലാണെങ്കിലും നിന്നെ കാണുന്ന ഒരു കണ്ണുണ്ട്, അതാണ് സ്വർഗത്തിൻ്റെ കണ്ണുകൾ. 38 വർഷമായി ബെതേസ്ത കുളക്കരയിൽ കിടന്ന പക്ഷപാതക്കാരനായ മനുഷ്യൻ, ആരും അവനെ സഹായിപ്പാനില്ല. വർഷം 38 ഭാരമേറിയ രോഗവുമായി അനങ്ങുവാൻ കഴിയാത്തവനായി ശരീരം നിശ്ചലമായി പോയവൻ, അവനെ സഹായിപ്പാൻ ആരുമില്ല. അല്ല, കുളത്തിനകത്ത് ഇളക്കമുണ്ടാകുന്ന സമയങ്ങളുണ്ട്, അവന് ചെല്ലണമെന്നും കൊണ്ടുപോകുവാൻ അവൻ ആരുമില്ല. തനിയെ ചെന്നാൽ തന്നെ ഓവർടേക്ക് ചെയ്ത് തൻ്റെ മുമ്പിൽ കയറി പോകുന്ന അനേകരെ അവൻ കണ്ടിട്ടുണ്ട്. നിരാശ കുമിഞ്ഞുകൂടിയ മനസ്സുമായി, പാണ്ടക്കെട്ടുകളുമായി ഒറ്റപ്പെട്ടു പോയ ആരോരുമില്ലാത്തവനെ യേശു കണ്ടു. അതെ, ഇന്നിപ്പോൾ ഇന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ കാണുന്ന കർത്താവ്. ഹല്ലേലൂയ. ഭൂലോകത്തിൻ്റെ ഏത് കോണിൽ നാം പാർത്താലും, ഏത് മുറിക്കകത്ത് അടച്ചിരുന്നാലും, ഒറ്റപ്പെട്ടു പോയാലും ഒറ്റിക്കൊടുക്കപ്പെട്ടു പോയാലും, കാണുന്നവരും ആരുമില്ലല്ലോ, എന്നെ അറിയുന്നവരാരുമില്ലല്ലോ എന്ന് വിലപിച്ചാലും നമ്മെ അറിയുന്ന, നമ്മെ കാണുന്ന ഒരു കണ്ണുണ്ട്. സ്തോത്രമല്ലേ. അതുകൊണ്ടാണല്ലോ വിശുദ്ധ തിരുവെഴുത്ത് ഇങ്ങനെ വായിക്കുന്നു, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നത് നിനക്കറിയാം, ഞാൻ എഴുന്നേൽക്കുന്നത് നിനക്കറിയാം, എൻ്റെ നിരൂപണം നിനക്ക് ദൂരത്ത് നിന്ന് അറിയാൻ പറ്റും, ഞാൻ അല്ലിയ മനസ്സിൽ കരുതി കൂട്ടിയത് നിനക്കറിയാൻ പറ്റും, എൻ്റെ നടപ്പും ഇരിപ്പും കിടപ്പും നീ അറിയുന്നു. നീ അറിയാതെ ഒരു വാക്കും എൻ്റെ മേൽ ഇല്ലല്ലോ, എന്നെ കാണുന്ന ഒരു ദൈവം. അതിന്ന് ഇന്ന് നമ്മുടെ അകത്ത്
ഒരു സന്ദേശമായി കയറട്ടെ. ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി. ഇത്രയും തിരക്കുള്ള രാജ്യത്ത്, ഇത്രയും കോടാനുകോടി ജനങ്ങളുള്ളിടത്ത്, ഇത്രയും വിദ്യാസമ്പന്നരുള്ളിടത്ത്, ധനാട്യന്മാരുള്ളിടത്ത്, സ്ഥാനമാനങ്ങളുള്ളിടത്ത് എന്നെ അറിയുന്ന ഒരു കർത്താവുണ്ടോ? അതേ സഹോദര സഹോദരി, നീ എവിടെ ഇരുന്നാലും നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അബ്രഹാമിൻ്റെ വീട്ടിലെ കത്തുന്ന യാഗപീഠത്തിൽ ഉയരുന്ന പുകയിൽ മാത്രമല്ല ദൈവസാന്നിധ്യം വെളിപ്പെടുന്നതെന്ന് ഹാഗാറിന് ഒരിക്കൽ മനസ്സിലായി. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഒരിക്കൽ ഹാഗാർ ഹല്ലേലൂയ അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് ഹല്ലേലൂയ ദുഷ്യവാക്കുകളും നിന്ദകളും കുത്തുവാക്കുകളും കേട്ട് ഓടിയിറങ്ങി ശൂർ മരുഭൂമിയിലേക്ക് ഓടിപ്പോയ ഒരു സന്ദർഭമുണ്ട്. അവിടെ പോയി അവൾ ഇരിക്കുമ്പോൾ യഹോവയുടെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷമായി. എന്നിട്ട് പറയുകയാണ്, ഹല്ലേലൂയ ഹാഗാറേ, ഇവിടെ നിനക്കെന്ത് കാര്യം? ഹാഗാറെ, ഇവിടെ നിനക്കെന്ത് കാര്യം? ഉടനെ ഹാഗാർ ഒരു പറഞ്ഞൊരു പദമുണ്ട്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവല്ലോ. അതെ, അവൾക്ക് മനസ്സിലായി അബ്രഹാമിൻ്റെ വീട്ടിൽ കാളകളെയും ആടുകളെയും അർപ്പിക്കുന്ന അടുക്കി കിട്ടിയ യാഗപീഠത്തിൻ്റെ മുമ്പിൽ കത്തി ജ്വലിക്കുന്ന അഗ്നിയും അതിൽ നിന്ന് ഉയരുന്ന പുകയും ധൂപവർഗവും അവിടെ വെളിപ്പെടുന്ന ദൈവസാന്നിധ്യം പലപ്പോഴും കണ്ടിട്ടുണ്ട്. മമ്രയുടെ കൂടാരത്തിൻ്റെ വാതുക്കിലും പിജലവൃക്ഷത്തിൻ്റെ ചുവട്ടിലും ഒക്കെ ആ യാഗപീഠത്തിൽ വെളിപ്പെട്ട ദൈവസായേജസ് കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് പകൽ അവൾക്ക് മനസ്സിലായി, എൻ്റെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ഏകാന്തിയുടെ തുരുത്തിലും വേദനയുടെ സമയത്തും കണ്ണുനീർ കുടുകൂടെ ഒഴുകുമ്പോഴും അവിടെയും ഇറങ്ങി വരുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവല്ലോ. അതെ, ഞാൻ ദൂത് പറയുന്നു, ജീവിതത്തിൻ്റെ ആഘോഷ വേളകളിലും നിരാശ വേളകളിലും, ജീവിതത്തിൻ്റെ ഹല്ലേലൂയ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഉയർച്ചയുടെ ഘട്ടങ്ങളിലും, ഹല്ലേലൂയ പർവ്വത സമാനമായ പ്രശ്നങ്ങൾ തൊട്ടു മുമ്പിൽ നൃത്തം ചെയ്യുമ്പോഴും ആരും നിന്നെ അറിഞ്ഞില്ലല്ലോ, കേട്ടിട്ടില്ലല്ലോ എന്ന നിലവിളിയുടെ നടുവിൽ എന്നെയും നിങ്ങളെയും കാണുന്നൊരു ദൈവമുണ്ട്. രണ്ട് പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് യേശു കണ്ടു. രണ്ട് പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് യേശു കണ്ടു. മീൻപിടുത്തക്കാരില്ല, ശ്രദ്ധിക്കാൻ ആരുമില്ല, മത്സ്യമില്ല, പ്രയോജനമില്ല എന്ന് എഴുതി തള്ളിയ രണ്ട് പടക്. സ്തോത്രം. വലിയൊരാൾക്കൂട്ടം, അതിൻ്റെ നടുവിൽ രണ്ട് പടക് യേശു കണ്ടു. അടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നു, അതിൽ ശീമോനുള്ളതായ ഒന്നിൽ യേശു കയറി. അതിൽ ശീമോനുള്ളതായ ഒന്നിൽ യേശു കയറി. സ്തോത്രമല്ലിയ. ഒന്ന്, വലിയ പടക് ആൾക്കൂട്ടമായിരുന്നു. രണ്ട് പടക്, നോക്കൂ ആ മാത്തമാറ്റിക്സ്, ആൾക്കൂട്ടം, അതിൻ്റെ നടുവിൽ നിന്ന് ഒഴിഞ്ഞ രണ്ട് പടക്, ഒടുവിൽ ഒരു പടകിൽ യേശു കയറി. ആ എത്ര സന്തോഷം! ഇതാ രക്ഷയുടെ ദൗത്യം, രക്ഷയുടെ സന്തോഷം. ഹല്ലേലൂയ. വലിയ ആൾക്കൂട്ടം, ഒഴിഞ്ഞവും ശൂന്യതുമായി ഒത്തിരി, ആവശ്യക്കാരൊത്തിരി, പക്ഷേ ഒരു വ്യക്തിപരമായി എന്നെ തേടി സ്വർഗം വിട്ട് ഇറങ്ങി വന്ന ദൈവസ്നേഹം. അത് ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും ഞാൻ സംസാരിക്കട്ടെ, നമ്മെ തേടി, വ്യക്തിപരമായി എന്നെ തേടി എൻ്റെ ജീവിത പടകിലേക്ക് കയറി വന്ന യേശുവിൻ്റെ സാന്നിധ്യം. യേശു കാലെടുത്ത് എൻ്റെ പടകിലേക്ക് വെച്ചു, എൻ്റെ ഉള്ളിലേക്ക് യേശു വന്നു. എന്തു സന്തോഷം! യേശു എന്നുള്ളത്തിൽ വന്ന നാൾ എന്തു മാറ്റം വന്നു എന്നിൽ! തന്നെ ഞാൻ ഉള്ളത്തിൽ ഏറ്റതാലേ എന്തു മോദം വന്നു എന്നിൽ! ആരുമറിയാത്ത എൻ്റെ ഉള്ളിൽ യേശു വന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ആർക്കും വേണ്ടാത്ത എന്നെ യേശു സ്നേഹിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിമാനം. ആരും അംഗീകരിക്കാത്ത എനിക്ക് വിലയുണ്ടെന്ന്, പുത്രത്വമുണ്ടെന്ന്, വീണ്ടെടുപ്പ് തന്ന് മാനിച്ച ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. യേശു പടകിനകത്തേക്ക് കയറി. വ്യക്തിപരമാണ് രക്ഷ, വ്യക്തിപരമാണ്. ഹല്ലേലൂയ. സമൂഹത്തിൽ നല്ലതാണ് വചനം കേൾക്കാൻ ആൾ തിരക്കുന്നുണ്ട്, ഒഴിഞ്ഞ പടകൾ ഒത്തിരിയുണ്ട്, പക്ഷേ യേശു ഉള്ളിൽ കയറണം, യേശു അകത്ത് കയറണം, അവിടെയാണ് രക്ഷയുടെ സന്തോഷം പൂർത്തിയാകുന്നത്. ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലേക്ക് പിറക്കണം, ക്രിസ്തു നിങ്ങളുടെ അകത്ത് ജനിക്കണം, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം വ്യക്തിപരമായി അനുഭവിക്കണം. എല്ലാവരും സന്തോഷിക്കുമ്പോൾ കൂടെ ചിരിക്കുന്നതല്ല സന്തോഷം, എല്ലാവരും ആശ്വസിക്കുമ്പോൾ എനിക്കും ആശ്വാസം ഉണ്ടെന്ന് പറയുന്നതല്ല. ആ സന്തോഷവും സമാധാനവും നമ്മൾ വ്യക്തിപരമായിട്ട് അനുഭവിക്കണം. എങ്കിൽ അതനുഭവിക്കണമെങ്കിൽ യേശുവിൻ്റെ പാദസ്പർശനം, യേശുവിൻ്റെ സാമീപ്യം, സാന്നിധ്യം നമ്മുടെ ഉൾത്തടങ്ങളിൽ ഉണ്ടായേ മതിയാകൂ. അങ്ങനെ യേശുവിനെ ഉള്ളിൽ സ്വീകരിച്ചവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇല്ലാത്ത ആരെങ്കിലും ഇന്ന് ഈ വചനം കേൾക്കുന്നുവെങ്കിൽ, കാൽവരി ക്രൂശിൽ നമുക്കായി മരിച്ച് അർപ്പിക്കപ്പെട്ട് യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായികൊണ്ട് ഏറ്റുപറയുമ്പോൾ നിങ്ങൾ ദൈവ മക്കളായി മാറുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ സന്തതികളായി മാറുന്നു. അവനെ കൈക്കൊള്ളുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. കാരണം മറ്റ് ഒരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ
നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. അങ്ങനെ ശീമോൻ്റെ പടകിൽ യേശു കയറിയിട്ട് അടുത്തത് ശീമോനോട് പറയുകയാണ്, നീ കരയിൽ നിന്ന് ഈ പടക് അല്പം ഒന്ന് മാറ്റണം. സ്തോത്രം. ഒരുവൻ്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ യേശു വന്നാൽ സ്വർഗം കൽപ്പിക്കും അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്ന്. കഴിഞ്ഞ രാത്രി വരെയും അല്ല, ഒരായുസ് മുഴുവൻ എന്ന് ഒരു മീൻപിടുത്തക്കാരനായി, മുക്കുവനായി പത്രോസ് ജീവിതം ആരംഭിച്ചു. എന്ന് ഈ പടക് താൻ ഉപയോഗിച്ച് തുടങ്ങിയോ അന്ന് അല്ലെങ്കിൽ മുതൽ ഇന്ന് വരെയും എങ്ങോട്ട് പോകണം, എപ്പോൾ പോകണം എന്നൊക്കെ തീരുമാനിച്ചിരുന്നത് ശീമോനാണ്. തൻ്റെ തീരുമാനമായിരുന്നു ഏത് സമയത്ത് കടലിലോട്ട് പടകിറക്കണം, ഏത് സമയത്ത് കടലിൽ നിന്ന് പടക് തിരിച്ചു കൊണ്ടുവരണം, എപ്പോൾ വലയെറിയണം, എവിടെ വലയെറിയണം, എന്തൊക്കെ ചെയ്യണമെന്നൊക്കെയുള്ള തീരുമാനം ശീമോൻ്റെത് മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് പകൽ ശീമോനെ യേശു സന്ധിച്ചു കഴിഞ്ഞപ്പോൾ ശീമോനോട് പറയുന്നു, നീ പടക് കരയിൽ നിന്ന് അല്പം ഒന്ന് മാറ്റണം. ഇന്ന് നീ ഇരിക്കുന്ന സാഹചര്യമല്ല നിന്നെക്കുറിച്ചുള്ള എൻ്റെ ആഗ്രഹം, സ്വപ്നം. നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട്, നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ട്. ദൈവം പറയുന്ന വഴിയിൽ നാം സഞ്ചരിക്കണം. ഈ പ്രതികൂലത്തിൻ്റെ കാലാവസ്ഥയുടെ നടുവിൽ, രോഗഭീതിയുടെ നടുവിൽ, മനുഷ്യർ ഭയത്തോടെ നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് കേൾക്കേണ്ടത് ദൈവശബ്ദമാണ്. ഈ വിഷയത്തിൽ ദൈവത്തിന് എന്ത് പറയുവാനുണ്ട്? രാജ്യത്തിൻ്റെ തലവന്മാരെ ഓർത്ത് നന്ദി പറയുന്നു. അവർക്ക് കൊടുത്തിരിക്കുന്ന ജ്ഞാനത്തിനായി സ്തോത്രം. അവരുടെ മന്ത്രിസഭകളിൽ, അവരുടെ ചുറ്റുപാടുകൾ, ഓഫീസുകളിലുള്ള ഉപദേഷ്ടാക്കന്മാർക്കായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. അവർ പറയുന്ന നല്ല ആലോചനകൾക്കായി സ്തോത്രം. അതാത് രാജ്യങ്ങളിലുള്ള മെഡിക്കൽ സംവിധാനങ്ങൾക്കായി, ഇൻസ്റ്റിറ്റ്യൂഷനായി സ്തോത്രം. ദൈവം അവരെ സഹായിക്കട്ടെ. അഹോരാത്രം അധ്വാനിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാരെ, മറ്റ് മെഡിക്കൽ പ്രൊഫഷൻ അധ്വാനിക്കുന്നവരെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. പക്ഷേ ഒരു ദൈവപൈതൽ എന്ന നിലയിൽ എനിക്കും നിങ്ങൾക്കും അറിയേണ്ടത് ദൈവശബ്ദം എന്താണെന്നാണ്. കരയിൽ നിന്ന് അല്പം കൂടെ നീക്കണം. ഇന്ന് ഞാൻ ആയിരിക്കുന്ന ചില സാഹചര്യങ്ങളിൽ നിന്ന് യേശുവിനോടുകൂടെ നടക്കുവാൻ, വോക്ക് വിത്ത് ജീസസ്, യേശുവിൻ്റെ കൂടെ ഒരു പടിയും കൂടെ സഞ്ചരിക്കുവാൻ. ഇന്നലെ വരെ എനിക്കിഷ്ടമുള്ളതുപോലെ നടന്നു, ഇന്നലെ വരെ എൻ്റെ തീരുമാനങ്ങളായിരുന്നു, ഇന്നലെ വരെ മറ്റു പലതും ഞാനാണ് തീരുമാനിച്ചത്. പക്ഷേ സ്വർഗമെന്നോട് പറയുന്നു, എൻ്റെ കൂടെ നീ അല്പമൊന്നും നടക്കാൻ തയ്യാറാകണം. ഇന്ന് നിന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന കരകളുണ്ട്, ഇന്ന് പിടിച്ചു വെച്ചിരിക്കുന്ന ബന്ധനങ്ങളുണ്ട്, ഇന്ന് നിന്നെ മുറുക്കി കെട്ടിയിരിക്കുന്ന സ്വഭാവങ്ങളുണ്ട്, ഇന്ന് നീ ആയിരിക്കുന്ന കെട്ടുപാടുകളുണ്ട്. അതിൽ നിന്നൊന്ന് വേർപെട്ടിട്ട് അല്പസമയം എൻ്റെ കൂടെ, ഒരു മന്നാഴിക എൻ്റെ കൂടെ, ഒരു മണിക്കൂർ എൻ്റെ കൂടെ, ഒരു ദിവസം എൻ്റെ കൂടെ ഒന്ന് ഇരിക്കാൻ പറ്റുമോ? പ്രാർത്ഥനയ്ക്ക് ലഭിച്ച അവസരങ്ങൾക്കായി സ്തോത്രം. കൂടുതൽ വചനധ്യാനത്തിന് ലഭിച്ച സാഹചര്യങ്ങൾക്കായി സ്തോത്രം. കൂടുതൽ ദൈവത്തോട് അടുക്കുവാൻ ദൈവം ഒരുക്കിയ വഴികൾക്കായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. രാജ്യങ്ങൾ മുഴങ്കാൽ മടക്കുന്നു, സഭകൾ കൂട്ടമായി പ്രാർത്ഥിക്കുന്നു, വ്യക്തികൾ പ്രാർത്ഥിക്കുന്നു, നേതാക്കന്മാർ പ്രാർത്ഥിക്കുന്നു. അതേ, സ്വർഗത്തിൻ്റെ ആഗ്രഹം ഇതാണ്, എൻ്റെ നാമം വിളിക്കപ്പെട്ട എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ്, ഹല്ലേലൂയ, എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദേശത്തിനൊരു സൗഖ്യം. അതെ, ഈ ദിവസങ്ങളിൽ ദൈവശബ്ദം കേൾക്കുവാൻ നാം തയ്യാറായാൽ ഈ ദേശത്തിന് സൗഖ്യമുണ്ട്. അല്പം പടകൊന്ന് നീക്കണം. ആർ യു റെഡി? നാം ദൈവത്തിൻ്റെ കൂടെ അല്പം നടക്കാൻ തയ്യാറാണോ? ഒരു സ്റ്റെപ്പൂടെ മുന്നോട്ട് വെക്കാൻ തയ്യാറാണോ? ഒരു ചുവടൂടെ മുന്നോട്ട് പോകാൻ തയ്യാറാണോ? ഹല്ലേലൂയ. നാം കരയിൽ ഇരുന്നു കൊണ്ട് മത്സ്യം പിടിക്കുവാമെന്ന് തീരുമാനിച്ചാൽ അത് നടക്കുകയില്ല. കടലിലേക്ക് ഇറങ്ങണം. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ ആഴങ്ങളിൽ നിങ്ങൾ തനിച്ചല്ല നടക്കുന്നത്, നിങ്ങളുടെ പടകിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. വീണ്ടും യേശു പറയുകയാണ്, അല്പനേരം ആ പടകിൽ ഇരുന്നു കൊണ്ട് യേശു പുരുഷാരത്തെ ഉപദേശിച്ചു. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തെ മറ്റുള്ളവർക്ക് പ്രയോജനമാകുന്ന ഉപകരണമാക്കി ദൈവം മാറ്റുകയാണ്. ഇന്ന് നാം നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സാഹചര്യങ്ങളെ, നാം കടന്നു പോകുന്ന അവസ്ഥകളെ കർത്താവിന് ഉപയോഗിക്കാൻ വിട്ടുകൊടുത്താൽ, ഇന്നലെ വരെ മത്സ്യം മാത്രം പിടിച്ച് മത്സ്യത്തിൻ്റെ ഗന്ധമുള്ള, മത്സ്യത്തിൻ്റെ അനുഭവം മാത്രമുള്ള ഒരു പടക് യേശുവിന് വിട്ടുകൊടുത്തപ്പോൾ, ആ പടക് മറ്റുള്ളവരെ ഉപദേശിക്കുന്ന, മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുന്ന, അല്ലെങ്കിൽ യേശുവിന് ഇരിക്കാൻ പറ്റിയ ഇരിപ്പിടമായി മാറിയതുപോലെ, ഇന്നത്തെ നിൻ്റെ സാഹചര്യങ്ങളല്ല, ഇന്നത്തെ നീ കാണുന്ന അവസ്ഥകളല്ല, ഇന്നത്തെ ശൂന്യതകൾക്കപ്പുറത്ത്, ഇന്നത്തെ വേദനകൾക്കപ്പുറത്ത്, ഇന്നത്തെ നിന്ദകൾക്കപ്പുറത്ത്, ഇന്നത്തെ അസ്വസ്ഥതകൾക്കും, ഇന്നത്തെ അല്ലെലുയ്യ ഭാവിയെക്കുറിച്ചുള്ള
ആശങ്കകൾക്കും അപ്പുറത്ത് എൻ്റെ ജീവിതത്തെ ഞാൻ യേശുവിന് ഉപയോഗിക്കാൻ വിട്ടുകൊടുത്താൽ എൻ്റെ കണ്ണ് സ്വർഗത്തിൻ്റെ കണ്ണായി മാറട്ടെ, എൻ്റെ നാവ് സ്വർഗത്തിൻ്റെ കണ്ണ് നാവായി മാറട്ടെ, എൻ്റെ കൈകൾ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റിയ കൈകളായി മാറട്ടെ, എൻ്റെ പാദങ്ങൾ ക്രിസ്തുവിന് വേണ്ടി നടന്നു പോകുന്ന പാദങ്ങളായി മാറട്ടെ, എൻ്റെ ചിന്തകൾ ക്രിസ്തുവിൻ്റെ ചിന്തകളായി മാറുമ്പോൾ മറ്റുള്ളവർക്ക് ഞാൻ നിമിത്തം പ്രയോജനമുള്ളതായി മാറും. യേശു ആ പടകിൽ ഇരുന്നു കൊണ്ട് പുരുഷാരത്തെ ഉപദേശിക്കാൻ തുടങ്ങി. അതെ, നമ്മുടെ ജീവിതം യേശുവിന് കൊടുത്താൽ യേശു അതിനെ പ്രയോജനപ്പെടുത്തും. ഉപദേശിച്ച് കഴിഞ്ഞിട്ട് നാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ സംസാരിച്ച് തീർന്ന ശേഷം യേശുവിന് എൻ്റെ ജീവിതം കൊടുത്താൽ, യേശുവിന് എൻ്റെ ശരീരം വിട്ടുകൊടുത്താൽ, യേശുവിന് എൻ്റെ നന്മകൾ എൻ്റെ കുടുംബങ്ങൾ വിട്ടുകൊടുത്താൽ അവനത് കൊടുത്തതുപോലല്ല തിരികെ തരുന്നത്. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീനെന്ന് പറഞ്ഞു. വല കഴുകി കൊണ്ടിരുന്നപ്പോഴാണ് പത്രോസിനെ കൂട്ടരെ യേശു കണ്ടുമുട്ടിയത്. വല കഴുകിക്കൊണ്ടിരുന്നതാണ്, അപ്പോൾ അതിൻ്റെ അർത്ഥം മീൻ പിടിക്കാൻ പോകാനല്ല, മീൻപിടുത്തം കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണ് വല മടക്കി വെക്കുന്നത്. പക്ഷേ ആ വലയ്ക്കകത്തൊന്നും ഇല്ലായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. ആ കഴുകി വെച്ച വലയാ യേശു പറയുന്നത്, നീ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിൻ. സ്തോത്രം. ആ സംസാരത്തിന് മറുപടിയായിട്ടാണ് യേശു പറഞ്ഞത്, നാഥ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് വലയിറക്കാം. ആ സംസാരത്തിനകത്തെല്ലാം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കഴിവുകൾ അസ്തമിച്ച നിമിഷമായത്. കഴിഞ്ഞ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിക്കുകയായിരുന്നു, ഇടം വലം മാറി മാറി വലയെറിഞ്ഞു. പരിചയമുള്ള ഗലീല കടലാണ്, മത്സ്യം എവിടെ കിട്ടുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു, പലപ്പോഴും ഞങ്ങളത് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു രാത്രി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നിരാശയുടെ രാത്രിയാണ്, കഴിഞ്ഞ ഒരു രാത്രി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ രാത്രിയാണ്, അധ്വാനങ്ങൾ കുഴഞ്ഞുപോയ രാത്രി, കൈമലർത്തി കാട്ടിയ രാത്രി, പ്രതീക്ഷകൾ അസ്തമിച്ച രാത്രി, ആശകയുടെ ചിറകുകൾ അറ്റുപോയ രാത്രി, ആശ്രയിച്ചിരുന്ന കൊമ്പുകൾ മുറിഞ്ഞുപോയ രാത്രി, ഒന്നും കിട്ടിയില്ല. പക്ഷേ ഇവിടെ ഞാൻ വിശ്വസിക്കുന്നു, നിൻ്റെ വാക്കിന് ചിലത് ചെയ്യാൻ പറ്റും. നിൻ്റെ വാക്കിന് വലയിറക്കാൻ പോകുക. ഈ ഗലീല കടൽ എന്നോട് പറയുന്നു, ഞാൻ നിനക്ക് മത്സ്യം തരത്തില്ല. ഈ പടക് പറയുന്നു, ശൂന്യമായി കരയ്ക്ക് മാറ്റി വെച്ചതാ. ഈ വല പറയുന്നു, പലവട്ടം ശ്രമിച്ചിട്ടും കുഴഞ്ഞു പോയതാ. ശീമോനായ ഞാൻ പറയുന്നു, എന്നെ കൊണ്ട് ഇനി എന്ത് പ്രയോജനമുണ്ട്? അധ്വാനം ശൂന്യതയിലേക്ക്, അധ്വാനം വട്ടപൂജ്യം, അധ്വാനത്തിന് ഒരു ഫലവുമില്ല. പക്ഷേ ഈ നിരാശയെ നോക്കി ഇന്ന് ഞാൻ വിളിച്ചു പറയുന്നു, യേശുവിൻ്റെ വാക്കിന് വലയിറക്കിയ നിരാശയുടെ അടിത്തട്ടിൽ കിടക്കുന്ന ഭീതിയുടെ നിഴലിൽ പാർക്കുന്ന ജന സമൂഹത്തോട് എനിക്ക് കൈമാറാനുള്ള സന്ദേശം, നമ്മുടെ ഭീതി മാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി പ്രയോജനപ്പെടട്ടെ. നമ്മുടെ ഭീതി മാറ്റുന്ന ഒരു സന്ദേശം ഈ രാത്രിയിൽ നമ്മുടെ കുടുംബത്തിൽ കടന്നു വരട്ടെ. നമ്മുടെ ഭീതി മാറ്റുന്ന ഈ അവസരത്തിൽ നമ്മുടെ ഒരു വചനം നമുക്ക് വേണ്ടി ഓടി വരുമാറാകട്ടെ. നിൻ്റെ വാക്കിനെ വലയിറക്കുന്നു. സ്തോത്രം. നാഥ ഞങ്ങൾ അധ്വാനിച്ച് കുഴഞ്ഞു, ഞങ്ങളുടെ രാജ്യം കുഴഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ ഭരണകർത്താക്കൾ കുഴഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ സമൂഹം കുഴഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ സാങ്കേതിക വിദ്യകൾ ഒക്കെ തകർന്നിരിക്കുന്നു. നാഥ ഞങ്ങൾ അധ്വാനിച്ച് കുഴഞ്ഞിരിക്കുന്നു, എങ്കിലും നിൻ്റെ വാക്കിന് ഒരു വലയിറക്കാൻ പോകുക. ഇന്ന് എത്ര പേര് പ്രാർത്ഥിക്കും, യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി ദേശങ്ങളിൽ വെളിപ്പെടട്ടെ, യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി സമൂഹത്തിൽ വെളിപ്പെടട്ടെ, യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ, മഹാമാരികൾ യേശുവിൻ്റെ വചനത്തിൽ മാറിപ്പോകട്ടെ, ഭീതി യേശുവിൻ്റെ വചനത്തിൽ മാറിപ്പോകട്ടെ, അന്ധകാരം മാറിപ്പോകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച അതേ വചനം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവത്തിൻ്റെ വചനം, സ്തോത്രമല്ലേ, വനങ്ങളെ തോലുരിക്കുമാറാക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽ ഇവിടെ വ്യാപരിക്കട്ടെ, ഈ രാത്രിയിൽ ഇവിടെ വ്യാപരിക്കട്ടെ, ഈ സമയത്ത് ദേശത്ത് വ്യാപരിക്കട്ടെ, കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ. തലീത കൂമി എന്ന് പറഞ്ഞ് യായിറോസിൻ്റെ മകളെ തിരിച്ച് ജീവനിലേക്ക് കൊണ്ടുവന്ന അതേ വചനം, ലാസറെ പുറത്തുവാ എന്ന് പറഞ്ഞ് നാല് ദിവസമായി നാറ്റം വെച്ച ശവശരീരത്തെ കല്ലറയ്ക്ക് പുറത്തു കൊണ്ടുവന്ന അതേ വചനം, ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് നയീൻ പട്ടണത്തിലെ വിധവയുടെ മകനെ കൈപിടിച്ച് ഉയർപ്പിച്ച അതേ വചനം, ഹല്ലേലൂയ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞ് 12 വർഷമായി ഒരു വൈദ്യനാലും ചികിത്സിച്ചിട്ടും സൗഖ്യം വരുത്തുവാൻ കഴിയാത്ത രോഗമുള്ള സ്ത്രീയെ സൗഖ്യമാക്കി യേശുവിൻ്റെ വചനം
38 വർഷമായി കിടക്കയോട് ചേർന്ന് ബന്ധിക്കപ്പെട്ടുപോയ പക്ഷവാത രോഗിയോട് എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് കൽപ്പിച്ച് അവനെ സ്വാതന്ത്ര്യമാക്കി ആരോഗ്യത്തോടെ നടത്തിയ അതേ വചനം ഹല്ലേലൂയ ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്തൊരു പ്രവൃത്തി ചെയ്യട്ടെ. സ്തോത്രം ഹല്ലേലൂയ. മത്സ്യം തരാത്ത ഗലീല കടലും ശൂന്യമായി പോയ പടകും ഒഴിഞ്ഞ വലയും കഴുകി മാറ്റി വെച്ചതും നിരാശപ്പെട്ട ശീമോനും ഒരുമിച്ച് ആസ്വദിക്കുന്ന ഒരു കരുത്തിൻ്റെ വചനം, നിന്റെ വാക്കിനെ ഞങ്ങൾ വലയിറക്കുന്നു. അവർ അങ്ങനെ ചെയ്തപ്പോൾ ഒരു പെരുത്ത മീൻകൂട്ടം, ഒരു പെരുത്ത മുൻകൂട്ടം ഇന്നലകളിൽ ഓടി ഒളിച്ചത്, ഇന്നലകളിൽ കൈവിടപ്പെട്ടു പോയത്, ഇന്നലകളിൽ മാറി നിന്നത്, ഇന്നലകളിൽ അസ്തമിച്ചു എന്ന് പറഞ്ഞത്, ഇന്നലകളിൽ ഒഴിഞ്ഞു മാറിപ്പോയ ആ നന്മ എൻ്റെ കൈക്കുമ്പിളിലേക്ക് വരുന്ന ദിവസങ്ങളാണ്. എത്ര പേർ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കും, നാഥാ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിനെ വലയിറക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, ഞങ്ങൾ അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല, ഞങ്ങൾ പ്രവർത്തിച്ചു ഒന്നും കിട്ടിയില്ല, ഞങ്ങൾക്ക് ഉത്തരം അറിയത്തില്ല, എന്ത് ചെയ്യണമെന്നറിയത്തില്ല, പക്ഷെ ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്കാകുന്നു. നിന്റെ വചനത്തിൻ്റെ ശക്തി, നിന്റെ വചനത്തിൻ്റെ ശക്തി, കുഴഞ്ഞ മണ്ണിൽ വെളിപ്പെടുന്ന ദൈവവചനത്തിൻ്റെ ശക്തി, മടുത്തു പോയടത്ത് വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ശക്തി, ഒഴിഞ്ഞ വലയ്ക്കകത്ത് വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ശക്തി, ഒഴിഞ്ഞ പടകിനകത്ത് വെളിപ്പെട്ട ദൈവശക്തി, ഗലീല കടൽപ്പുറത്ത് അപമാനിതനെ തലകുനിമ്പിട്ടിരുന്ന എന്നിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ ശക്തി എന്ന ശീമോൻ്റെ സാക്ഷ്യത്തിനൊപ്പം നമുക്കും പറയാൻ പറ്റുമോ, എൻ്റെ മേൽ അവിടുത്തെ വചനത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. ആത്മാവിൽ ഏറ്റുപറഞ്ഞിട്ട്, നാഥാ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, കഴിഞ്ഞ മാസം മുഴുവൻ അധ്വാനിച്ചു, കഴിഞ്ഞ വർഷം മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കുന്നു. അത്ഭുതങ്ങൾ നടക്കട്ടെ, നിരാശകൾ മാറട്ടെ, ഭാരം മാറട്ടെ, രോഗം മാറട്ടെ, മരണഭീതി മാറട്ടെ, ദേശം സൗഖ്യമേറ്റെടുക്കട്ടെ, യേശുവിൻ്റെ വചനത്തിൽ കൽപ്പിക്കുന്നു അങ്ങനെ സംഭവിക്കട്ടെ. ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. ഹല്ലേലൂയ. തൊക്കും മാംസവും വെച്ചുപിടിപ്പിക്കപ്പെട്ട് ഞരമ്പും മലളിയ അസ്ഥികൾ അസ്ഥിയോട് ചേർന്ന് ശക്തി വ്യാപരിക്കട്ടെ. വീണ്ടും ഒരു ഉയർച്ച, വീണ്ടും ഒരു പുകഴ്ച, വീണ്ടും ഒരു ആഘോഷം, വീണ്ടും ഒരു ഉല്ലാസം, വീണ്ടും ആരാധനയുടെയും സ്തുതിയുടെയും മഹത്വം ദേശത്ത് വെളിപ്പെടട്ടെ. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും വന്ദനം. ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.